വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അപ്പാടെ പിടിച്ചെടുക്കാൻ ഒരു സീറ്റ് പോലും ഇടതുമുന്നണിക്ക് കിട്ടരുത് എന്ന വാശിയോടെയാണ് UDF പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചത്. KPCC ഒരു പടി മുന്നേ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വയനാട് ശിബിരം, അല്ലെങ്കിൽ അവരുടെ പാർട്ടി സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. മിഷൻ 2025 എന്ന ഒരു പേരൊക്കെ ഇട്ട് KPCC പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചു. പ്രതിപക്ഷ നേതാവിനാണ് കൂടുതൽ ചുമതല, അദ്ദേഹമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മറ്റുള്ള നേതാക്കളെ ഒക്കെ തൃണവൽ ഗണിച്ചു എന്നാൽ പച്ചമലയാളത്തിൽ പറഞ്ഞ പുല്ലുപോലെ കരുതി പുറംകാല് കൊണ്ട് തള്ളി നീക്കി. അദ്ദേഹം മുന്നോട്ട് പോയി എന്ത് ചെയ്തു, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഇഷ്ടക്കാരെ മാത്രം ആ ഗ്രൂപ്പിൽ വെച്ചു. എന്നിട്ട് നിരന്തരം സർക്കുലർ ഇറക്കലാണ്, സർക്കുലർ ഇറക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നു. ഇത് ഇഷ്ടപ്പെടുമോ സുധാകർജിക്ക്? സുധാകർജിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ലളിതമായി തുടങ്ങിയത് കൊണ്ട് ഈ വാർത്തയുടെ ഗൗരവം ചോർന്നുപോയി എന്ന് കരുതരുത്. ഈ പറവൂരിൽ സതീശൻ എന്ന് പറയുന്ന ആളൊരു കുഴിഞ്ഞ ബുദ്ധിക്കാരനാണ്. തക്കം കിട്ടിയാൽ സുധാകർജിയുടെ മണ്ടക്കിട്ടടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ കസേര കൂടി അടിച്ചു മാറ്റുക, പിന്നീട് മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുക. വേറെ ഒരുത്തനും വേണ്ട, എനിക്കെല്ലാം അറിയാം, ഞാനാണെല്ലാം എന്ന തരത്തിലുള്ള വാശിയും വീറും കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഈ പറവൂർ സതീശൻ. സംഗതി പറവൂർ സതീശൻ ഇങ്ങനെയൊക്കെ കരുതുമെങ്കിലും സതീശൻ ഒരു വട്ടപൂജ്യമാണെന്ന് ഇങ്ങേ പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും അറിയാം, ജനത്തിനും അറിയാം. അതവിടെ നിൽക്കട്ടെ. എന്താണ് തീരുമാനിച്ചതെന്ന് അറിയാവോ? എടാ, ജനങ്ങളിലെ വീടുകൾ കയറി, വീട് വീടാന്തരം കയറി പൈസ വിരിക്കുക, ലഘുലേഖ വിതരണം ചെയ്ത് ആളുകളിൽ നിന്ന് പൈസ വിരിച്ച ഫണ്ട് ശേഖരിക്കുക, ഫണ്ട് ശേഖരിച്ചിട്ട് ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കുക. ജില്ലാ നേതൃത്വം ജില്ലയിലെ നേതാക്കളുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കി ഇലക്ഷന് വിനിയോഗിക്കുക, ഇതാണ് ലക്ഷ്യം. KPCCയിലേക്ക് കാശ് വേണ്ട, നിങ്ങൾ ലോക്കലായിട്ട് പിരിച്ച് ലോക്കലായിട്ട് തന്നെ അങ്ങ് ചെലവഴിച്ചു, ഇതാണ് ഒരു ലക്ഷ്യം. ഒരു വാർഡിൽ നിന്ന് 1.5 ലക്ഷം രൂപയാണ് KPCC പറയുന്ന കണക്ക്. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് പിരിച്ചാൽ 1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷത്തിൽ ഒതുങ്ങുമോ? 1500 ഒതുങ്ങുമോ? ഒരു വീട്ടിൽ നിന്ന് എത്ര രൂപ പിരിക്കും? ഇതിന് കണക്കുണ്ടാകുമോ? CPM പിരിച്ചാൽ കണക്കുണ്ടാകും. CPM ബക്കറ്റിലാണ് പിരിക്കുന്നതെങ്കിൽ കൃത്യമായ കണക്കുണ്ടാകും, സുതാര്യമായ കണക്കുണ്ടാകും. ഇത്ര രൂപ പിരിച്ചു, ഇത്ര രൂപ ലഭിച്ചു എന്ന കണക്കുണ്ടാകും. ആ കണക്കിനനുസരിച്ചാകും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കോൺഗ്രസ് പിരിച്ചിട്ട് എന്തെങ്കിലും ഒരു കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ടോട്ടൽ തുകയൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇത്ര കോടി രൂപ ആസ്തി ഉണ്ടെന്നൊക്കെ. KPCCയുടെ ആസ്തി പോട്ടെ, മണ്ഡലം ബൂത്ത് കമ്മിറ്റിയുടെ ആസ്തി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടിട്ടുണ്ട്? പോട്ടെ, ഏതെങ്കിലും ഒരു നേതാവിന്റെ ആസ്തി, ബൂത്ത് തലത്തിലുള്ള നേതാവ്, കോൺഗ്രസ് നേതാവിന്റെ പോക്കറ്റിൽ എത്ര മണി, പോക്കറ്റ് മണി ഇത് ആര് കൊടുക്കും? ഇതൊക്കെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതാ വരുന്നു കണക്കുകൾ. ഇതൊക്കെയാണ് പറയുന്നത്, കോൺഗ്രസ് പൈസ വിരിക്കാൻ തുടങ്ങുന്നു. എങ്ങനെ എങ്ങനെയാണ് പൈസ വിരിക്കുന്നത്? നവംബർ മുതൽ 3 ഘട്ടങ്ങളിലായി നിങ്ങളുടെ വീടുകളിൽ പ്രവർത്തകരെത്തും, കോൺഗ്രസിന്റെ പ്രവർത്തകരെത്തും. എത്തിയിട്ട് നിങ്ങളുടെ വീടുകളിൽ ലഘുലേഖ തരും, ലഘുലേഖ തന്നിട്ട് പറയും തെരഞ്ഞെടുപ്പാണ്, നിങ്ങൾ സംഭാവന തരണം. അങ്ങനെ 3 ഘട്ടങ്ങളിലായി ഓരോ വാർഡുകളിൽ നിന്നും 1.5 ലക്ഷം രൂപ പിരിക്കണമെന്നാണ് ചട്ടം. ആ 1.5 ലക്ഷം രൂപ എവിടെ പോകും? ജില്ലാ കമ്മിറ്റിയിലെ ജോയിന്റ് അക്കൗണ്ടിലേക്ക് പോകും. ഇതിൽ കൂടുതൽ പിരിക്കുന്നത് എങ്ങോട്ട് പോകും? നമ്മുടെ പിരിക്കാൻ വരുന്ന ചേട്ടന്റെ പോക്കറ്റിലേക്ക് പോകും. അതിന് കണക്കില്ല, അതങ്ങോ ആകട്ടെ. ഈ പൈസ ഉപയോഗിച്ച് വാർഡുകളിൽ പ്രചരണം നടത്തും. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും ഒരു വാർഡിൽ 1.5 ലക്ഷം രൂപ ചെലവഴിച്ചാൽ പ്രചരണം പൂർത്തിയാകുമോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമില്ല. അപ്പോൾ 1.5 ലക്ഷം രൂപ മാത്രമല്ല പിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? അപ്പോൾ ഈ പിരിവും തട്ടിപ്പാണ്. ഈ പിരിവ് 1.5 ലക്ഷമല്ല, 1.5 കോടിയല്ല, 2.5 കോടിയല്ല, കോടികൾ മറിയുന്ന പിരിവാണ് തട്ടിപ്പാണ്. അതുകൊണ്ടാണ് സതീശൻ എന്ത് ചെയ്തത്? സതീശൻ ഈ കമ്മിറ്റിയെ തന്നെ അങ്ങ് ഹൈജാക്ക് ചെയ്തത്. കാരണം ഇത് പണം കായ്ക്കുന്ന മരമാണ്, ഇത് പണം കായ്ക്കുന്ന മരമാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് സതീശൻ എന്ത് ചെയ്തു? സുധാകർജിയെ തൃണവൽഗണിച്ചു, പുറംകാല് കൊണ്ട് തട്ടി അകറ്റി. സുധാകർജിക്കൊപ്പം നിന്ന നമ്മുടെ മധുവും അതുപോലെ തന്നെ നിസാറും ഒക്കെ ഉണ്ട്. അവരൊക്കെ, അതായത് വലിയ നേതാക്കളാണ്, ഞാൻ ഇങ്ങനെ പേര് പറഞ്ഞതേയുള്ളൂ കേട്ടോ. അവരൊക്കെ എന്ത് ചെയ്തു? സുധാകർജിയെ ചുരണ്ടി പറഞ്ഞു. സുധാകർജി പാവമാണ്, സുധാകർജിക്ക് ഇച്ചിരി അസുഖങ്ങളും അതൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പലപ്പോഴും കൃത്യമായി അറിയാറില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ ഇതാ പറവൂർജി ഇതാ കമ്മിറ്റി വിളിക്കുന്നു, സർക്കുലർ ഇറക്കുന്നു,
നമുക്ക് അടിയന്തരമായ യോഗം ചേരണം. അങ്ങനെ കെ പി സി സി ആസ്ഥാനത്ത് അർദ്ധരാത്രി കെ പി സി സി ഭാരവാഹികളുടെ അടിയന്തര യോഗം ചേരുന്നു. പറവൂർ സതീശൻ കാണിച്ച എന്താണ് ഈ ഒറ്റുകൊടുത്തതിന്, പറവൂർ സതീശൻ മറ്റ് പ്രവർത്തകരെ നേതാക്കളെ ഒറ്റുകൊടുത്ത് സ്വന്തമായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സർക്കുലർ ഇറക്കിയതിന് എന്ത് ചെയ്തു, കെ പി സി സി ആസ്ഥാനത്ത് അർദ്ധരാത്രി എന്ത് യോഗം ചേരുന്നു. പറവൂർജി ചെയ്യുന്ന കാര്യങ്ങളെ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണെന്ന് വഴിനീള വിമ്പിളക്കുന്ന പറവൂർജി ചെയ്യുന്നത് എന്താണ്, കാശുപൂക്കുന്ന മരമായതുകൊണ്ട് മിഷൻ 2025 ഒരു കയ്യങ്ങ് വച്ചു, ഒറ്റയ്ക്കങ്ങ് കൊയ്യാം. അത് നടപ്പില്ലെന്ന് സുധാകർജി. നമുക്ക് ഇനി വഴിയെ കാത്തിരുന്ന് കാണാം എന്തൊക്കെയാകും സ്ഥിതിഗതികളെന്ന്. ഇപ്പോഴേ തമ്മിൽ തല്ല് തുടങ്ങിക്കഴിഞ്ഞു, ഇപ്പോഴേ തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു. കാശുപൂക്കുമെന്ന് കണ്ടാൽ കോൺഗ്രസ്സുകാരൻ അവിടെ കമിഴ്ന്ന് വീഴും. പറവൂർജി 2 ദിവസം മുന്നേ കമിഴ്ന്ന് വീഴുമെന്ന് ഇപ്പോഴിതാ കാണിച്ചു തന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.